കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന്റെ പന്തൽ നാട്ടുകർമ്മം നടന്നു. നമ്മുടെ ചരിത്രത്തിന്റെ വിശ്വാസികളുടെ ഇടയിലേക്ക് ഒന്നുകൂടെ അതിന്റെ പ്രാധാന്യം കടന്നിരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ കാൽപാദം പതിച്ച ഈ ക്ഷേത്രഭൂമി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യാഗഭൂമിയായി ഇത് മാറുക. ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം. നമ്മുടെ ഭാരതത്തിൽ സാധാരണ യാഗങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ നേതൃത്വത്തിലാണ് യാഗം പൂർത്തീകരിക്കുന്നതെങ്കിൽ ഈ കണ്ടമംഗലത്തമ്മയുടെ ഈ മണ്ണിൽ നടക്കുന്ന യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ലക്ഷ്മി യാഗം എന്തുകൊണ്ടും മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ വിശ്വാസ ലോകത്തിന് തന്നെ ആദ്യമായ ഒരു യാഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ യാഗത്തിൽ നമുക്ക് കിട്ടിയ മഹാഭാഗ്യം ഇത്രയും നമ്മുടെ വീടുകളുടെ അടുത്ത് നടക്കുന്ന ഈ യാഗത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഈ യാഗത്തിൽ അത് നമ്മുടെ ഈ കണ്ടമംഗലത്തമ്മയുടെ ഈ മണ്ണിൽ നടക്കുന്ന യാഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾ ആ കിട്ടിയ മഹാഭാഗ്യത്തെ പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്തെ കണ്ടമംഗലത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടക്കുന്ന ഈ മഹായാഗത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വെട്ടയ്ക്കൽ 1812 നമ്പർ സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി എസ് ഗംഗപ്രസാദ് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പി കെ ചന്ദ്രദാസിന്റെ കാർമ്മത്തിലുള്ള പ്രത്യേക പൂജകളോടെയായിരുന്നു ചടങ്ങിന് തുടക്കം. സംഘാടക സമിതി ചെയർമാൻ അനിൽകുമാർ അഞ്ചാന്തറ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ തേറാത്ത്, വൈസ് ചെയർമാൻ തിലകൻ കൈലാസം, ചീഫ് കോർഡിനേറ്റർ പി എ ബിനു, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ കെ പി ആഘോഷ് കുമാർ, ലളിത രാമനാഥൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യാഗത്തിനായി വിശാലമായ പന്തലാണ് ക്ഷേത്രത്തിന് ചുറ്റുമായി ഒരുക്കുന്നത്. ഗുരുദേവ ദീപാർപ്പണ പന്തലിലാണ് ഓലകൊണ്ട് പരമ്പരാഗത രീതിയിൽ യാഗശാല ഒരുക്കുന്നത്. പന്തലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വിശാലമായ സ്റ്റേജും ഒരുക്കും. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ പഴമ നിറത്തിലുള്ള മനോഹരമായ ആർച്ചും ഒരുക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ നവംബർ 1 മുതൽ 10 തീയതി വരെ നടക്കുന്ന ശ്രീ സൂക്തപൂർവ്വ സൗഭാഗ്യ ലക്ഷ്മി യാഗത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ഈ പന്തൽ നിർമ്മാണത്തിൻ്റെ കാൽനാട്ടുകർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടത്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇതംഭമായി നടക്കുന്ന ഒരു യാഗമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. എന്തുകൊണ്ടും ഈ കാൽനാട്ടുകർമ്മത്തിന് അനുയോജ്യന ഒരാളെ തന്നെയാണ് ക്ഷേത്ര സമിതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ സാമൂഹ്യമായ പ്രശ്നങ്ങളിലും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിലായാലും ഏത് കാര്യങ്ങളിലായാലും എന്നും ജനമധ്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയങ്കരനായ വെട്ടക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി ശ്രീ ഗംഗപ്രസാദ് സാറാണ്.